പത്താം ക്ലാസ് തുല്യതയുടെ ഗണിതം ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം സ്തംഭങ്ങൾ എന്ന അധ്യായം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃത്തസ്തംഭത്തിൻ്റെ ഉപരിതല പരപ്പളവാണ്. അപ്പോൾ ഒരു വൃത്തസ്തംഭമാണെങ്കിൽ അതിന് ഒരു വക്രമുഖവും അതുപോലെ രണ്ട് അഗ്രമുഖങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു വൃത്തസ്തംഭം അതിന് ഒരു വക്രമുഖവും ഉണ്ടാവും, അതുപോലെ രണ്ട് അഗ്രമുഖങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രമുഖവും അത് വക്രമുഖവും അതുപോലെ ഈ രണ്ട് അഗ്രമുഖങ്ങളുടെയും പരപ്പളവ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഉപരിതല പരപ്പളവ്. അപ്പോൾ മൂന്ന് മുഖങ്ങൾ, ഇവിടെ രണ്ട് അഗ്രമുഖം അല്ലെങ്കിൽ പാദമുഖം, പിന്നെ ഒരു വക്രമുഖം, അങ്ങനെ ഈ മൂന്ന് മുഖങ്ങളുടെയും പരപ്പളവുകളുടെ തുകയാണ് എന്ത്, ഉപരിതല പരപ്പളവ്. അപ്പോൾ ഒരു വൃത്തസ്തംഭത്തിൻ്റെ വക്രമുഖ പരപ്പളവ് എന്ന് പറഞ്ഞത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എന്ത്, പാദ ചുറ്റളവ് ഇൻ്റെ ഉയരമാണ്. അപ്പോൾ പാദ ചുറ്റളവ് എന്താ പറയുക, 2πr ആണ്. അതിൻ്റെ കൂടെ ഉയരവും കൂടി ഗുണിച്ചാൽ 2πrh ആണ് വക്രമുഖ പരപ്പളവ് വരിക. പിന്നെ ഈ രണ്ട് പാദ പരപ്പളവ് കൂടി കിട്ടണം. പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇത് വൃത്താകൃതിയിലാണ്. അപ്പോൾ ആ പാദത്തിൻ്റെ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താ വരിക, πr² ഉണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ട് പാദങ്ങളുണ്ട് അല്ലേ, അപ്പോൾ ഇത് 2πr². അപ്പോൾ ഇതും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു വൃത്തസ്തംഭത്തിൻ്റെ ഉപരിതല പരപ്പളവ്. ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഒരു വക്രമുഖ പരപ്പളവും രണ്ട് പാദമുഖം അല്ലെങ്കിൽ അഗ്രമുഖ പരപ്പളവും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, വൃത്തസ്തംഭത്തിൻ്റെ ഉപരിതല പരപ്പളവ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ കാണുന്ന സിലിണ്ടറിൻ്റെ ഉപരിതല പരപ്പളവ് എന്ത്. അപ്പോൾ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് 16 സെൻറ്റിമീറ്റർ, ആ മുകൾ ഭാഗത്തിൽ 16 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം 21 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആരം 2π, നമുക്ക് എന്താണ് ആരം, ആറാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ഇവിടെ നമുക്ക് വ്യാസമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ആ വരയെ നമ്മൾ പറയുന്ന വ്യാസം എന്നാണ്. അപ്പോൾ ഇതാണ് നമുക്ക് 16 തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേർപകുതി ആയിരിക്കും അതിൻ്റെ ആരമുള്ളത്. അപ്പോൾ 16 പകുതി എന്ന് പറഞ്ഞത് 8 ആയിരിക്കും. അപ്പോൾ ആരം സമം, ഇവിടെ ആരം സമം എന്താണ്, 8 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി അതിൻ്റെ ഉയരം കൂടി തന്നിട്ടുണ്ട്. ഉയരം സമം എത്ര വരുന്നത്, 21 സെൻറ്റിമീറ്റർ. അപ്പോൾ ആരം 8ഉം ഉയരം 21ഉം കിട്ടി. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം, വക്രമുഖ പരപ്പളവ്. വക്രമുഖ പരപ്പളവ് സമം നമുക്കറിയാവുന്നതാണ് എന്ത്, ഇക്വേഷൻ 2πr h. 2 × 3.14 × r എന്ന് പറഞ്ഞത് 8 ആണ്, h എന്ന് പറഞ്ഞത് 21 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ പദങ്ങളൊന്ന് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് 2 × 8, 2×8 16 ആണ്. ആ 16നെ 21 കൊണ്ട് ഗുണിക്കുക അല്ലേ. 21ഉം ഈ 8×2 16 കൂടി ഗുണിച്ചാൽ 1 × 6 6, 1 × 1 1, 6×2 12 1 1 × 2 2 1 3, ഇത്ര വരും 6 3, 336. അപ്പോൾ 336 എന്ത് കിട്ടും, 3.14. അപ്പോൾ ഇനി ഈ 336നെ 3.14, അതായത് 314 കൊണ്ട് ഗുണിക്കുക. 6×4 24, 2 × 6 2, 3×12 13 14, 1 × 6 1, 3×12 1 13, 1 × 6 6, 3×1 3, 1 × 3 3, 3×6 18, 1 × 1 3×9 9 10, 1 × 3 9 1 10. ടോട്ടൽ എത്ര വരും, 4 6 4 10, 1 8 9 10 12 15, 1 3 4 5, ഇവിടെ 10. അപ്പോൾ ഇത്രയും വരും. ഇനി രണ്ട് സ്ഥാനം പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര വരും, 1055.04 എന്ന് കിട്ടും. 1055.04 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ചതുരശ്ര സെൻറ്റിമീറ്ററിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതട്ടോ. അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അത് കിട്ടി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, വക്രമുഖ പരപ്പളവ് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് അതിൻ്റെ പാദ പരപ്പളവ് അല്ലേ.
ഈ രണ്ട് പാദങ്ങളും ഉണ്ടാവും അതിലെ പാദപരപ്പളവും കാണണം അപ്പോൾ പാദപരപ്പളവും ആദ്യം ഒന്ന് കാണാം എന്നിട്ട് അതിനെ ഒന്നുകൂടി കൂട്ടിയാൽ മതി അപ്പോൾ പാദപരപ്പളവ് സമം എന്താണ് ഒരു വൃത്തമാണ് അതിൻ്റെ പരപ്പളവ് എന്താണ് പൈ ആർ സ്ക്വയർ ഓക്കെ അപ്പോൾ പൈ ആർ എന്ന് പറഞ്ഞത് ഇവിടെ എട്ടാണ് അപ്പോൾ എട്ടിൻ്റെ സ്ക്വയർ 64 അല്ലേ എട്ടെട്ട് 64 പൈ ഇനി 64 പൈ എന്ന് പറഞ്ഞാൽ 64 എന്തുകൊണ്ട് ഗുണിക്കണം 3.14 64 ഇൻറ്റു 3.14 അപ്പോൾ 64 314 4 4 16 ഇഷ്ടം 1 4 4 1 5 3 4 12 6 4 24 ഇഷ്ടം 2 6 6 7 8 3 6 18 അപ്പോൾ 6 6 4 9 8 9 10 ഇഷ്ടം 1 8 1 9 10 ഇഷ്ടം 1 200 അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ ഈ 3.14 ആ 2 പോയിൻ്റ് ഫ്രണ്ടിലേക്ക് 2 പോയിൻ്റ് ഇട്ട് കൊടുത്താൽ 200.96 ചാസേമി എന്ന് കിട്ടും ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഓക്കെ 200.96 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി പാദപരപ്പളവും കിട്ടി അതുപോലെ വക്രമുഖ പരപ്പളവും കിട്ടി അപ്പോൾ ഈ പാദപരപ്പളവ് 1 ആണ് 200.96 അപ്പോൾ 2 എണ്ണം കൂടി 2 എണ്ണം ആയിട്ട് കൂട്ടേണ്ടി വരും ആൻസർ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഉപരിതല പരപ്പളവ് ഉപരിതല പരപ്പളവ് അതെന്ത് വരും നമ്മളിപ്പോൾ ഇവിടെ കൂട്ടി വെച്ചിട്ടുള്ള വക്രമുഖ പരപ്പളവ് എത്രയാണ് 1055.04 പ്ലസ് ഈ ഒരു 200.96 അതിൻ്റെ കൂടെ എന്ത് വേണം ഇതിപ്പോൾ 1-ൻ്റെതായിട്ടുള്ളൂ താഴെയുള്ളതിലൂടെ കിട്ടാൻ ഒരു 200.96 കൂടി കൂട്ടാം അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1456.96 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഒരു വൃത്തസ്തംഭത്തിൻ്റെ എന്ത് കാണുക ഉപരിതല പരപ്പളവ് കാണുക മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് ചെയ്തു നോക്കാം എന്നതിലെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം ബാക്കി 2 എണ്ണം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അതിലെ 1-ാമത്തെ ചോദ്യം എന്താ നോക്കൂ അനു പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വാങ്ങിയ കളിപ്പാട്ടം സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പെട്ടിയാണ് പെട്ടിയിലാണ് ഉള്ളത് ഈ പെട്ടിയുടെ ആരം 7 സെൻറ്റിമീറ്റർ ആണ് ഉയരം 20 സെൻറ്റിമീറ്റർ ആണ് ഈ പെട്ടി വർണ്ണ കടലാസ് കൊണ്ട് പൊതിയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ കടലാസ് വേണം അപ്പോൾ ആ പെട്ടി കംപ്ലീറ്റ് പൊതിയാനാണ് പറഞ്ഞത് അപ്പോൾ വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു ഒരു പെട്ടിയുണ്ട് ആ പെട്ടിയിലാണ് അവൾ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊതിയാന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ഉപരിതല പരപ്പളവാണ് നമ്മൾ കാണേണ്ടത് ഇത് കംപ്ലീറ്റ് പൊതിയാനുള്ള ഒരു പേപ്പറാണ് ചോദിച്ചത് പേപ്പറിൻ്റെ അളവാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ എന്ത് കാണണം ഈ ഒരു പൊതിയുടെ അതായത് ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ആ പെട്ടിയുടെ പെട്ടി പൊതിയാൻ ആവശ്യമായ ആ ഒരു വർണ്ണ കടലാസിൻ്റെ കടലാസ് എത്ര വേണമെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ മൊത്തം ഉപരിതല പരപ്പളവ് കിട്ടിയാൽ നമുക്ക് ആ വർണ്ണ കടലാസിൻ്റെ അളവ് കിട്ടും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്താണ് നമുക്കിവിടെ ആകെ ആവശ്യമുള്ളത് 1 ആരം വേണം ആരം എത്ര തന്നിട്ടുള്ളത് 7 സെൻറ്റിമീറ്റർ ഓക്കെ ഇനി അതുപോലെ ഉയരം തന്നിട്ടുണ്ട് ഉയരം എത്രയാണ് ഉയരം സമം 20 സെൻറ്റിമീറ്റർ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് ഉപരിതല പരപ്പളവ് കാണാൻ ആവശ്യമുള്ളത് വെറും ആരവും ഉയരവുമാണ് അത് രണ്ടും നമുക്ക് തന്നു അപ്പോൾ ഇനി ആദ്യം കാണേണ്ടത് എന്താണ് വക്രമുഖ അല്ലേ വക്രമുഖ പരപ്പളവ് വക്രമുഖ പരപ്പളവ് സമം 2πRh അപ്പോൾ 2×π എന്ന് പറഞ്ഞാൽ 3.14×R എന്ന് പറഞ്ഞത് 7 ആണ് എച്ച് എന്ന് പറഞ്ഞത് 20 ആണ് ഓക്കെ അപ്പോൾ ഇതെത്ര വരും 2×20 20×2 എന്ന് പറഞ്ഞാൽ 40 ആണ് 4×28 280×3.14 എന്ന് കിട്ടും ഓക്കെ ഇനി ഇതിനൊന്ന് ഗുണിക്കുക അപ്പോൾ 314 കൊണ്ട് 0 പിന്നെ 8 കൊടുത്താൽ മതി 28 കൊണ്ട് ഗുണിച്ചിട്ട് എന്താണോ കിട്ടുന്നത് അതിലൊരു 0 ഇട്ട് കൊടുക്കുക 2 സ്ഥാനം മുന്നോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ 4×32 = 3 ഒരു 8×8 10 11 = 1 മുകളിൽ 24 = 25
ഇനി 4 2 8 1 2 2 3 2 6 2 9 5 6 7 6 7 8 അപ്പോൾ 8792 ആണ് അതിനെ കൂടെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തു അതിന്റെ ഫ്രണ്ടിലേക്ക് രണ്ട് പോയിന്റ് ഇട്ട് കൊടുത്തു അപ്പോൾ എത്ര വരും 874 49 സോറി 9 879.20 ഇട്ട് കൊടുക്കണം എന്നല്ല 2 അത്രയും ചാസേം ചതുരശ്ര സെന്റിമീറ്റർ അതാണ് എന്ത് വക്രമുഖ പരപ്പളവ് ഇനി നമുക്ക് ഇതിനെ എന്ത് കാണണം പാദമുഖ പരപ്പളവ് പാദ പരപ്പളവ് അപ്പോൾ പാദ പരപ്പളവ് നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ പൈ ഇൻടു ആർ എന്ന് പറഞ്ഞത് 7 ആണ് 7 ന്റെ സ്ക്വയർ ആണ് 7 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ് 49 പൈ ആണ് 49 പൈ എന്ന് പറഞ്ഞാൽ 49 ഇൻടു 3.14 ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 3.14 നെ 49 കൊണ്ട് ഗുണിക്കണം അപ്പോൾ നോക്കൂ 314 ഇൻടു 49 ഓക്കെ അപ്പോൾ ഇവിടെ 94 36 3 ഒരു 9 9 10 11 12 ഇഷ്ടം 1 മോമ്പ 27 എന്നും 28 ഇതെത്ര 4 ഉണ്ടല്ലേ 4 49 അല്ലേ അപ്പോൾ 4 4 16 ഇഷ്ടം 1 ഒരു 4 4 1 5 3 4 12 എത്ര വരും 6 8 ഇവിടെ 8ഉം 8 10 13 ഇഷ്ടം 1 5 ഇത്രയും വരും അപ്പോൾ ഇവിടെ രണ്ട് സ്ഥാനം മുന്നോട്ട് ഇട്ട് കൊടുത്താൽ എത്ര വരും 153.86 അത്രയും ചതുരശ്ര സെന്റിമീറ്റർ അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത് പാദ പരപ്പളവ് അപ്പോൾ ഇവിടെ ഒരു പാദ പരപ്പളവ് കിട്ടി അപ്പോൾ അത് ഒന്നും കൂടി കൂട്ടിയാൽ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് ഉപരിതല പരപ്പളവ് കിട്ടും അപ്പോൾ ഇനി ഉപരിതല പരപ്പളവ് ഉപരിതല പരപ്പളവ് സമം 879.20 പ്ലസ് 153.86 പ്ലസ് 153.86 എന്ന് വരും ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും 1186.92 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും 1186.92 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണേണ്ടത് ഒരു വൃത്തസ്തംഭത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഓക്കെ ഇനി അതിലാ ചെയ്ത് നോക്കാമെന്നതിൽ രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട് അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യും ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു